ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കേക്ക് വ്ളോഗ് ആണ് കേട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 5:30 എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, രാവിലെ 5:30. ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നമുക്ക് ഫാമിലിയിൽ ഒരു എന്താ ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം അതിന് പോയത് കാരണം വരുമ്പോൾ നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ. ഒരു മണിയെല്ലാം 12:30 1 മണി ആയിട്ടുണ്ടായിന്. പിന്നെ കേക്കെല്ലാം ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 2:30 മണിയായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരേ സെയിം കേക്ക് തന്നെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ വേറെ വേറെ ഫ്ലേവർ ആയത് കാരണം കേക്കെല്ലാം ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ 2:30 ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ബേക്ക് ചെയ്തതിന് ശേഷം പിന്നെ പോയി കടന്ന് പിന്നെ അത്തായത്തിന് എണീക്കുമല്ലോ, ആ ഒരു ടൈമിൽ അത്തായെല്ലാം കഴിച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഐസിങ് ചെയ്തിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. 1 kg വെയിറ്റ് വരുന്നൊരു റെഡ് വെൽവെറ്റാണ് ഫസ്റ്റ് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലെ കേക്ക് ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പുറത്ത് നല്ല ഇരുട്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു കാർ കേക്കായിട്ട് ചെയ്യേണ്ട കേക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 8-inch ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും പിന്നെ അതിൻ്റെ പുറത്തേക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ക്രം കൊട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത കേക്ക് ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഇതും ഒരു വാനില കേക്കാണ്. ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്ത സമയത്ത് ക്രീം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ക്രീം അവിടെ ബീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കുന്നു കേട്ടോ. ക്രീം നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ച് ലൂസാക്കിയിട്ടാണല്ലോ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ ക്രീം കഴിയുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് ഒരു പാക്കറ്റ് ക്രീം എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് താഴേക്ക് എടുത്ത് വെക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രീമിന് ആവശ്യം വന്നാൽ അത് ബീറ്റ് ചെയ്തെടുക്കാമല്ലോ. കമൻസിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പെട്ടെന്ന് ഓർഡറെല്ലാം വരുമ്പം എന്താ ക്രീം ഇങ്ങനെ പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പം എപ്പോഴും ഞാൻ ഒരു ക്രീം ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് ലൂസാക്കി വെച്ചിട്ട്. പിന്നെ നമ്മൾ ഒരാഴ്ചയെല്ലാം മേലെ ഇങ്ങനെ ലൂസായിട്ടുള്ള ക്രീം താഴെ വെച്ച് സൂക്ഷിച്ചാൽ ആ ഒരു ക്രീം പെട്ടെന്ന് മോശമാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ ക്രീം മോശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ക്രീമെല്ലാം ബീറ്റായി വന്ന സമയത്ത് ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കളർ എന്ന് പറയുന്നത് കുറച്ച് റെഡും പിന്നെ യെല്ലോയും കൂടെ മിക്സാക്കി എടുത്താണ്. 1:1 എന്നുള്ള റേഷ്യോയിൽ വളരെ കുറച്ച് റെഡും വളരെ കുറച്ച് യെല്ലോയും കൂടെ മിക്സാക്കുമ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നത്. ഇനി നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബേസും കൂടെ ക്ലീൻ ആക്കിയതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 6:30 എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പുറത്ത് നല്ല വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിൽ ലെറ്റർ കട്ടർ ഉപയോഗിച്ചിട്ട് ഫോണ്ടൻറ്റിൽ ഇതുപോലെയാണ് നെയിം എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ 2 വാൻഡോ കേക്കും കൂടി ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഫൈനൽ വർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മുകളിൽ ഇങ്ങനെ വൈറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്കായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ് ഇത്, ഹാർട്ട് ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ഒരു കേക്കിൻ്റെ ക്രംസ് ഉണക്കിയതിന് ശേഷം പൊടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അരിപ്പയിലേക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രംസ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാണ്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ കേക്കിൽ ഇതുപോലെ ഇങ്ങനെ ക്രംസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബേസ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് റെഡ് കളർ ഫോണ്ടൻറ്റ് ഇതുപോലെ സിലിക്കൺ മോഡലിലേക്ക് ഇട്ട് കൊടുത്തിരുത്ത. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇങ്ങനെ കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി റെഡ് കളർ ഫോണ്ടൻറ്റ് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു റൗണ്ട് കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് നെയിം എഴുതി കൊടുക്കുന്നത്.
ഫോണ്ടൻ്റെ കോൺഫ്ലോറും പിന്നെ ടൈലോസ് പോട്ടറും കൂടി ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുള്ള ഫോണ്ടൻ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഫോണ്ടൻ്റ് വല്ലാതെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണമെന്നില്ല. പിന്നെ ഇത് കേക്കിൻ്റെ മുകളിൽ വരുന്ന ഡിസൈൻ ആണല്ലോ. കേക്കിൻ്റെ സൈഡിലേക്കെല്ലാം വരുന്ന ഫോണ്ടൻ്റിൽ ചെയ്യുന്ന ഡെക്കറേഷൻസ് ആണെങ്കിൽ ഡ്രൈ ആക്കിയതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗത്തായതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആവണമെന്നില്ല. ഇനി വിപ്പിംഗ് ടിപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നെയിം എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ബാക്കി കളർ ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നെയിം എഴുതി കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഓരോ കേക്കിൻ്റെയും കളർ ആഡ് ചെയ്തിട്ടുള്ള ക്രീം ബാക്കി വരുമ്പോൾ അതിങ്ങനെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കേക്കിലൊക്കെ നെയിം എഴുതി കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതും പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള രണ്ട് ബാഞ്ചോ കേക്കും ഉണ്ടല്ലോ, അതും കൂടി ഒന്നിങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കേക്കെല്ലാം കൊണ്ടുപോയി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കേക്കിൻ്റെ വർക്കെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ആ കാർ കേക്ക് അന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വൈകുന്നേരം കൊടുക്കേണ്ട കേക്കാണ്, എന്നാലും ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഇതിൻ്റെ എല്ലാം വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചാൽ പിന്നെ നമ്മളെ പണി കഴിഞ്ഞല്ലോ. ഒന്നാമത് നോമ്പും കൂടി ആയത് കാരണം നമുക്ക് എല്ലാത്തിനും എന്താ ഇടയ്ക്കിടയ്ക്കേ വന്ന് ഇങ്ങനെ കേക്കിൻ്റെ വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ഈ ഒരു വർക്കെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യമേ ഓർഡർ തന്ന കേക്കുകൾ മാത്രമേ ഇങ്ങനെ നോമ്പിന് ഓർഡർ എടുക്കുന്നുണ്ടായിട്ടുള്ളൂ, പെട്ടെന്ന് വരുന്ന ഓർഡറുകളൊന്നും എടുക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ പണിയെല്ലാം കഴിച്ച് വെക്കാമല്ലോ. പെട്ടെന്ന് വരുന്ന ഓർഡറൊക്കെ ആണെങ്കിൽ നമുക്ക് നോമ്പിനിടക്ക് ഇങ്ങനെ വർക്കെല്ലാം ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതാ രാവിലെ തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ കേക്കിൻ്റെ എല്ലാം പണിയെല്ലാം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി വെക്കും. ഇനി ഇതിപ്പോൾ കാറിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ കാറിൻ്റെ വിൻഡോ എല്ലാം വരുന്ന ആ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ബ്ലൂ കളർ വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോസിലിന് നമ്പറില്ല കേട്ടോ, ഇത് FD നോസിലിൻ്റെ ഏറ്റവും ചെറിയ സൈസിലുള്ളൊരു നോസിലാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഒരു ബാഞ്ചോ കേക്ക് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കസ്റ്റമറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം ആ ഒരു കേക്ക് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് സ്ട്രോബെറി കേക്കാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പം ഒരുപാട് ദിവസമായി, അതുകൊണ്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് കേട്ടോ ഏതെല്ലാം കേക്കാണ് ഞാൻ ഐസിങ് ചെയ്തതെന്നൊക്കെ ഉള്ളത്. ഇത് ഒരു 1/2 kg സ്ട്രോബെറി കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കും ഫുള്ളായിട്ട് ഐസിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്കായിട്ട് സ്ട്രോബെറിൻ്റെ ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് സ്ട്രോബെറിൻ്റെ എസെൻസും പിന്നെ കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതായത് പോലെ ഇങ്ങനെ ഡ്രിപ്പിംഗ് എഫക്റ്റിലാണ് കേക്ക് ചെയ്തെടുക്കുന്നത്. കസ്റ്റമർ പ്രത്യേകിച്ച് ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചേർക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതുപോലെ ഇങ്ങനെ കേക്കിൽ ഡ്രിപ്പ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഡ്രിപ്പിങ്ങിൽ കേക്ക് കാണാൻ നല്ലൊരു എലഗൻറ്റ് ലുക്കും ആയിരിക്കും. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുലറിൻ്റെ ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട്. ഇനി നമ്മുടെ കാർ കേക്കിൻ്റെ ലാസ്റ്റ് വർക്കാട്ടോ. ഇങ്ങനെ ഫോണ്ടൻ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു നമ്മൾ വിൻഡോസ് എല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിട്ടില്ല, അവിടെയെല്ലാം ഇങ്ങനെ ഫോണ്ടൻ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഫോണ്ടൻ്റ് പരത്തി ഡ്രൈ ആക്കിയതിന് ശേഷം അതിങ്ങനെ കേക്കിലേക്ക് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 വയസ്സാണ് കുട്ടിക്ക്. അപ്പം 2 എന്നുള്ള നമ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫോണ്ടൻ്റിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ കേക്കിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു കാറിന് 2 കണ്ണും പിന്നെ ഒരു വായെല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ടയർ ഉണ്ടാക്കിയതും എല്ലാം ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. കാറിൻ്റെ ഫ്രണ്ടിലും പിന്നെ സൈഡിലേക്ക് ആയിട്ട് ആ ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ടുള്ളത് അതും ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഫോണ്ടൻ്റ് ചെറുതായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തതാണ് കേട്ടോ. ഇനി ഗ്രാസ് നോസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കേക്കിന് ചുറ്റിലായിട്ടും ഇങ്ങനെ ഗ്രാസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് കാറിന് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു പുല്ല് പോലെ ഇങ്ങനെ കൊടുക്കാമെന്നാണ്, പിന്നെ കരുതി കേക്കിൻ്റെ ബേസ് ഫുള്ളായിട്ട് അങ്ങനെ കൊടുക്കാമെന്നുള്ളത്. എന്നിട്ട് ഞാൻ കേക്കിൻ്റെ ബേസ് ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്രാസ് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ലീഫ് ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്.
ഈ ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റ് പരത്തിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബേസിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് കുട്ടീൻ്റെ നെയിം എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്കും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ താഴെ കിച്ചണിലേക്ക് പോയിട്ട് വൈകുന്നേരം നോമ്പ് മുറിക്കുള്ള കടിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നോമ്പ് മുറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നോമ്പ് മുറിയല്ല നോമ്പ് തുറന്നാ പറയാന്ന്. ഇവിടെ നമ്മളെ വീട്ടിൽ എല്ലാവരും ആ ഒരു ടൈമിൽ മാരിപ്പനി നോമ്പ് മുറിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അന്നേരം ഫുഡ് കഴിക്കുന്നതിന് നോമ്പ് മുറിയുന്നു, പിന്നെ എല്ലാവരും പള്ളിയെല്ലാം പോയി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ പത്തലെല്ലാം കഴിക്കുക, ഫുഡെല്ലാം കഴിക്കുക. അപ്പം ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കുന്നതിന് നോമ്പ് തുറന്നു, അങ്ങനെയാണ് കേട്ടോ ഇവിടെ പറയൽ. നോമ്പായത് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫുള്ള് തിരക്കായിട്ടുള്ള ഒരു ദിവസം. നമ്മൾ അല്ലാത്ത ദിവസമല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോൾ ഇങ്ങനെ കേക്ക് ഓർഡറെല്ലാം ഉണ്ടാകുന്നില്ല, നോമ്പായതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൾക്കായിട്ട് കുറച്ച് ഓർഡറെല്ലാം എടുക്കുന്നത്. ഒന്നോ രണ്ടോ കേക്ക് ഉണ്ടാവലില്ലു, ഇതിപ്പോൾ നോമ്പായിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ കുറച്ചധികം ഓർഡർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഫുള്ള് ഭയങ്കര തിരക്കായിരുന്നുള്ളു, അപ്പോൾ നമുക്ക് അധികം സ്നാക്സ് ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല. ഇവിടെ എല്ലാവർക്കും ആണെങ്കിലും സ്നാക്സ് മാത്രമേ വേണ്ടും താനും. അപ്പോൾ തലേ ദിവസം ഉണ്ടായിട്ടുള്ള ഷവർമൻ്റെ ഫില്ലിങ് ബാക്കി ഉണ്ടായത് ഇതുപോലെ ഇങ്ങനെ ബർഗർ ബണ്ണിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. പിന്നെ നോമ്പ് മുറിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കസ്റ്റേർഡും ഫ്രൂട്ട്സ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.